എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലെ സയൻഷ്യ എന്ന് പറയുന്ന സെൻറ്ററിലാണ് ഇരിക്കുന്നത്. ഇത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സയൻസിനകത്ത് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സെൻറ്ററാണ്. ഇവിടെ ഇപ്പോൾ പുതിയ കുട്ടികളുടെ അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 2000 ആപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ മാത്രം 350,000 കുട്ടികൾ, ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട്. ആരെയൊക്കെ പരിഗണിക്കണം, എന്തൊക്കെ ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് വന്ന ഈ രംഗനാഥ് എന്ന് പറയുന്ന മോൻ, ഇത് രംഗനാഥിൻ്റെ അമ്മയാണ്. ഇവർ വന്നു കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻസൊക്കെ തന്നു. 60% ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയുടെ കഴിവുകൾ ചെറുതായിട്ട് അവർ പറഞ്ഞു. പറഞ്ഞ സമയത്ത് ഞാനതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കലണ്ടർ സ്ഥാപനത്തിൽ നിന്നൊക്കെ പറയില്ലേ നമ്മൾ, അതായത് കലണ്ടറിലെ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ പറയും, ഡേ പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് പറയും. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള കുട്ടികളുടെ പെർഫോമൻസ് ഇതിന് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് തികച്ചും എന്നെ അത്ഭുതപ്പെടുത്തിയത്, നമ്മുടെ കോവിഡിന്റെ കാലഘട്ടം തുടങ്ങിയത് മുതൽ ഇന്നലെ വരെയുള്ള കോവിഡ് കേസുകൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ചോദിക്കുന്ന ഡേറ്റ് ചോദിക്കുന്ന ആ നിമിഷം കമ്പ്യൂട്ടറിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ആ ദിവസത്തെ കൗണ്ട് കോവിഡ് കേസുകൾ എത്രയുണ്ടെന്നുള്ളത് ഈ കുട്ടി പറഞ്ഞ് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത് നേരിട്ട് തന്നെ കാണണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ലൈവ് ചെയ്യാൻ തന്നെ ഉള്ള കാരണം ഇതിന്റെ ഒരു ജെനുവിനിറ്റി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ശരിക്കും ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്, കോവിഡ് തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്നലെ വരെയുള്ള ഡേറ്റില് ഏത് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റ് പറയുമ്പോഴത്തേക്ക് അന്ന് എത്ര കോവിഡ് കേസുകൾ ഉണ്ടെന്നുള്ളത് ഈ മോൻ പറയുന്നു, അത്ഭുതപ്പെടുത്തു. ഇത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. വേണമെങ്കിൽ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം, ഒന്ന് രണ്ട് ഡേറ്റുകൾ പറയാം. ജിന്നെ ഒന്ന് പറയാമോ? ജിന്നെ അവിടെ നോക്കിക്കോണെ. 2021 January 18 3,346 2022 January 18 അത് പബ്ലിക് നോക്കിക്കോളും. പക്ഷെ ജിന്നു ചോദിച്ചോളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു ഡേറ്റ് നോക്കാം മോനെ. November 2021 17th. 1,549 കറക്റ്റാണ്. ഓക്കെ, നമുക്ക് ഇനി കുറച്ചുകൂടി 2000 മെയ്യിലേക്ക് പോവാം. മെയ്യിലേക്ക് പോയി 23rd, 2021 May 3rd, 26,011 കറക്റ്റാണ് സർ, കറക്റ്റാണ്. അതുപോലെ ആ മാസം തന്നെ 15th പോയി, 2021 May 15th. ഇതാണ്, അത് എണ്ണം മാറുന്നില്ല. നോക്കൂ, അതിനകത്ത് ഒരു നമ്പർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതാണ് ഈ കുട്ടി പറയുന്നത്. കോവിഡിന്റെ കണക്കാണ്. 2020 മുതൽ ഇന്നലെ വരെയുള്ള 2020 July 8th 301 കറക്റ്റാണ് സർ, 301 കൺഫേംഡ് കേസാണ് കേരളത്തിൽ. പറയൂ, ഇനി ഒരു ഒന്ന് രണ്ടും കൂടി ചോദിക്കാം. നമുക്ക് കുറച്ചുകൂടി ബാക്കിലേക്ക് പോവാം, അതിന്റെ തുടക്ക കാലത്തേക്ക് പോവാം. 2020 May 14th ഇല്ല. 2020 May 14 അന്നത്തെ ദിവസം കോവിഡ് കേസ് കൺഫേംഡ് ആയിട്ടില്ല. അയ്യോ. പിന്നെ ആ മാസം നമുക്ക് 2021 January 22 പോവാം. കൺഫ്യൂഷൻ ആക്കാ ഇല്ല. 2021 February 21 4,070 കൺഫേംഡ് കേസസ് ആണ് നമ്മുടെ ഈ കേരള ഗവൺമെന്റിന്റെ ഡാഷ്ബോർഡിലുള്ള കണക്കാണ് ഞാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, അൺഇമാജിനബിൾ ആണ്, അൺബിലീവബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ സാധാരണ കലണ്ടറിലെ നമ്മളൊരു പെർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേ ആണെന്ന് പറയുന്ന കുട്ടികൾ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മാത്തമെറ്റിക്കൽ ടെക്നോളജീസ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്, ഇതൊക്കെ ഉണ്ട്, സ്പെഷ്യൽ കുട്ടികളുണ്ട്. അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ വലിയ വലിയ കാര്യം തന്നെയാണ്, അതൊന്നും ചെറിയ കാര്യമല്ല എന്നല്ല പറഞ്ഞു. പക്ഷേ ഇത് കോവിഡ് കണക്കുകൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ ഒന്നും ഒരു നമ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കുഞ്ഞു പറയുന്നു. അൺബിലീവബിൾ ആണ്. 2022 January 15th കറക്റ്റ്. 17,755 പേരാണ് കൺഫേംഡ് കേസ് ഈ കഴിഞ്ഞ January 17th 15th. എന്ത് വാക്കുകളെ കൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, ഇത് ബിയോണ്ട് സയൻസ് ആണ്, സയൻസിലപ്പുറമാണ്. അതുപോലെ തന്നെ അമ്മ പറയുന്ന കാര്യങ്ങൾ, അവർ കാര്യവട്ടം ക്യാമ്പസിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ പറയുന്ന കാര്യങ്ങൾ, അവിടെ നിർത്തിയിട്ടുള്ള കാറുകൾ, മുഴുവൻ കാറുകൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ, കാർ ചൂണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ പറയും അല്ലേ? രജിസ്ട്രേഷൻ നമ്പർ
ആരുടെ കാറാണെന്ന് പറയും. അതുപോലെ തന്നെ അവര് ലൈബ്രറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈബ്രറിയിൽ പറഞ്ഞ റിപ്പീറ്റ് ചെയ്തേ, ലൈബ്രറിയിലെ ഇഷ്യൂ രജിസ്റ്ററിലെ ഏത് ബുക്ക് ഒരു കുട്ടി എടുത്തിട്ടുണ്ടെന്ന് ആ കുട്ടി സോഫ്റ്റ്വെയറിനേക്കാൾ വേഗത്തിൽ പറഞ്ഞു തരും. അതായത് പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അത്രയും ലൈബ്രറിയിൽ പുസ്തകങ്ങളുണ്ട്, അത്രയും പുസ്തകങ്ങളുടെ ഒരു കുട്ടി എടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ അടിച്ചു വെക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ആ പുസ്തകം ആരാണ് എടുത്തതെന്നുള്ളത് ഈ മോൻ പറയും. കമ്പ്യൂട്ടറിനേക്കാൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പറയും. ഇതാണ് ഞാൻ പറഞ്ഞത്, ബിയോണ്ട് സയൻസ് ആണ് ഈ കുട്ടികളുടെ അപാരമായിട്ടുള്ള സാധ്യതകൾ എന്ന് പറയുന്നത്. അവനിപ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇത് പബ്ലിക്കിനെ കാണിച്ചില്ല എന്നുള്ളത് മോശമായി. ഇപ്പം ഞാൻ പറയുന്നത് ഇത് ചാനലുകളൊക്കെ ഇതൊന്ന് കവർ ചെയ്യണം. ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ലോകത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ കുട്ടിക്ക് വേണ്ടത്ര ഒരു കവറേജോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കഴിവുകളോ ഒന്നും ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിയണം. ഞങ്ങൾ എന്തായാലും ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൽ ഇവൻ ഇവിടെ എടുക്കാൻ തീരുമാനിച്ചു. മോനെ ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പം അത് ആ റിക്വസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി വേറൊന്നും അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം ഈ മോനെ വളർത്തേണ്ടത് ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ എന്താടാ എനിക്ക് കരച്ചിൽ വരുന്നത്. 2020 ആഗസ്റ്റ് 18th തീയതി 2020 ഓഗസ്റ്റ് 1850 കാരണം കുറെ സമയമായിട്ട് ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ലോകത്തോട് പറയാനുള്ളത്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ചാനലുകളോട് പറയാനുള്ളത്, ഈ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യണം. കാരണം ഇത് അൺബിലീവബിൾ ആണ്. അതുപോലെ തന്നെ ഇങ്ങനെയൊരു ഒരു കാര്യം ഇല്ല. ഞാൻ എന്തായാലും ഈ ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിലെ ഒരു 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 കുട്ടിയായിട്ട് ഈ മോനെ ഞാൻ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. അവൻ്റെ ഒരു രക്ഷിതാവായിട്ട് അവൻ്റെ കൂടെ എന്നും ഞാനും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നു. സന്തോഷം. ഒരു